എത്ര ദിവസം ഇടും അങ്ങനെ? ഇനി അതിൽ ഒറ്റ നിലയാണ് നമുക്ക് ആറഞ്ച് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ ചെയ്യാം. ഇത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ഇത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വീട് ഒന്നിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് പോകുന്നത്. ആറായിരുന്നു നമ്മുടെ തന്നെ ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. നമസ്കാരം. നമ്മൾ പലപ്പോഴും വീട് വെക്കുമ്പോഴത്തേക്കും ഒരുപാട് കട്ടകൾ നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി കട്ടകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കട്ടയുണ്ട്, നമ്മുടെ സിമൻറ്റ് ഹോളോ ബ്രിക്സ്. വീട് ചെയ്യാനായിട്ട് പല ആൾക്കാർക്ക് ഒരുപാട് സംശയമുള്ള ഒരു സംഗതിയാണ് ഹോളോ ബ്രിക്സ് യൂസ് ചെയ്താൽ എങ്ങനെയാണ് വീട് വൃത്തിയായിട്ടും കൃത്യമായിട്ടും ക്വാളിറ്റിയോടെയും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് സിമൻറ്റ് ഹോളോ ബ്രിക്സ്. അതൊക്കെ ചെയ്യുന്ന വളരെ വർഷങ്ങളായിട്ട് ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മലപ്പുറത്ത് കൊണ്ടോട്ടിയിലുള്ള പറമ്പാട ഇൻ്റർലോക്ക് ബ്രിക്സിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഞാൻ ജയ്ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ വീട് കെട്ടാനായിട്ട് കട്ടകൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ കട്ടകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, കട്ട നിർമ്മിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂറിങ്ങാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഹോളോ ബ്രിക്സിനെ കുറിച്ച്. അതൊക്കെ ക്യൂർ ചെയ്യുന്നത് സാധാരണ വെള്ളം നനച്ചു കൊടുക്കുന്നതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മുടെ പറമ്പാടൻ ബ്രിക്സിൽ, പറമ്പാടൻ ഇൻ്റർലോക്കർ ബ്രിക്സിൽ ഒരു പ്രത്യേകതയുണ്ട്. ക്യൂർ ചെയ്യുന്നത് എങ്ങനെയാണിക്ക? വാട്ടർ ടാങ്ക് ക്യൂറിങ്ങാണ്. യെസ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ കട്ട ഉണ്ടാക്കി വെക്കുന്നു, ഓസ് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഓക്കെ. പക്ഷെ നിങ്ങൾ ആ വെള്ളത്തിനകത്തോട്ട് ഇതിടുകയാണ്. ഓക്കെ. അല്ലേ? ഓക്കെ. എത്ര എണ്ണ ഇതിനുള്ളിലുണ്ടാവും? നമ്മൾ ഏകദേശം 2000 ബ്ലോക്കിലേറെ ഇതുണ്ടാവും. ഉണ്ടാവും ഉണ്ടാവും. സൈസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു വ്യത്യാസപ്പെടുവായിരിക്കും. സിസ്റ്റം ഡിഫറൻസ് സൈസ് ആണ്. ഓക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ഏത് ബ്ലോക്കായി കഴിഞ്ഞാൽ ശേഷം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം ഇതേപോലെ വെള്ളത്തിൽ ടാങ്കിലിട്ട് കഴിഞ്ഞ ശേഷം അന്ന് വൈകുന്നേരമാകുമ്പോൾ വെള്ളം നിറക്കും. എത്ര ദിവസം ഇടും അങ്ങനെ? ഇത് ഒരാഴ്ചയിലിടും. ഏഴ് ദിവസം ഇടാതെ ഒരു കമ്പനി നമ്മളില്ല. ഓക്കെ. എല്ലാ കമ്പനികളിലും ഇതേപോലെ സിസ്റ്റം ഉണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടത് ഒരു ഒറ്റ ടാങ്ക് മാത്രമാണ്. അതിന്റെ ബാക്കിയായിട്ട് അടുത്ത ടാങ്ക്. ഓക്കെ. അങ്ങനെ എത്ര ടാങ്കുകൾ ഉണ്ടാവും? ഇത് ഒരു ഇവിടെ തന്നെ 13 ടാങ്ക് ഉണ്ട്. 13 ടാങ്ക് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ. ഓക്കെ. അതുപോലെ എല്ലാ കമ്പനികളും 8, 9, 10 ടാങ്ക് ഉണ്ടാവും. ഉണ്ടാവും ഉണ്ടാവും. നമ്മൾ ഇത് ഒരു ടാങ്കിൽ തന്നെ 2000 കട്ടേശം ക്യൂറിങ് കഴിയാൻ, 4 ബ്ലോക്ക് ക്യൂറിങ് കഴിയാൻ കപ്പാസിറ്റി ഉണ്ട്. ഓ, ഏകദേശം 1.5 ലക്ഷം ബ്ലോക്കുകൾ ഒരേ സമയത്ത് ക്യൂറിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. ഏഴ് ദിവസം നമ്മൾ പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതൊരു കസ്റ്റമർക്ക് എത്തുന്നത്? ശേഷം പിന്നീട് പുറത്തേക്ക് എടുത്ത് വെക്കും. എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ ശേഷമാണ് ലോഡ് ചെയ്യാറുള്ളത്. ഓ, എത്ര ദിവസം പുറത്തിരിക്കും നേരം? 4 ഡേയ്സ് കഴിഞ്ഞ ശേഷം പുറത്തേക്ക്. അപ്പം പല സമയത്തും പാർട്ടി വരും, എംപ്ലോയീസ് വരും, ആ സമയത്ത് ബ്ലോക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല. ഓക്കെ. അപ്പം നമ്മൾ പറയും ടാങ്കിലുണ്ടാവും, പക്ഷേ ടാങ്കിൽ കൊടുക്കില്ലെന്നറിയും. ഒരാഴ്ച കഴിഞ്ഞ ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ക്യൂറിങ് കഴിഞ്ഞ ശേഷം കൊടുക്കാറുള്ളൂ. ഓക്കെ. ഏത് ഓർഡർ ഉണ്ടായിക്കഴിഞ്ഞാലും ശരി, ക്യൂറിങ് കഴിയാത്തൊരു ബ്ലോക്ക് നമ്മൾ ഇറങ്ങാറില്ല. അത് 27 വർഷമായി തുടങ്ങിയിട്ട് അന്ന് വെച്ച് ഇന്ന് വരെ ആയിട്ടും ഒരേപോലെയാണ്. ഫാദർ പറഞ്ഞ ടാങ്ക് ക്യൂറിങ് ഇല്ലാത്തൊരു ബ്ലോക്ക് പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാണ്. യെസ്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൽ കിടന്ന് ക്യൂറായി, അതിനുശേഷം വെളിയിൽ വെച്ച് ഇത് കൃത്യമായിട്ട് നമ്മുടെ എയർ ക്യൂറിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഡോൾ ബെയറിംഗ് കപ്പാസിറ്റി ബാക്കിയുള്ളതിനേക്കാളും ഇരട്ടിയായിരിക്കുമല്ലോ. ഇത് ഏകദേശം 50 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ ഡോൾ ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. ഒരു ചെങ്കലിന് മാക്സിമം പോയി കഴിഞ്ഞാൽ 30-35 ഉണ്ടാവുള്ളൂ. ഓക്കെ. നമുക്കത് ഡബിൾ സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കൊടുക്കാൻ പറ്റും, ബ്ലോക്കിന് കൊടുക്കാൻ പറ്റും. ഓ, നമ്മൾ ഉണ്ടാക്കിയ വീട് ഫുള്ള് എന്താണ്, ഇതിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മലപ്പുറം സൈഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീടുണ്ടാക്കുന്നത് നമ്മുടെ ചെങ്കൽ ഉപയോഗിച്ചാൽ, ലാറ്ററേറ്റ് കട്ട ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇത്. അവിടെയാണ് ഇങ്ങനെ ഒരു സംവിധാനം അല്ലേ? ടാങ്ക് ഇവിടെ അതെങ്ങനെയാണോ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം, നമുക്കൊരു മേഷന് ഒരു മേഷന് സാധാരണയായി കൊണ്ട് പഠിക്കാൻ കഴിയുക, ഒരു 100 കല്ലാണ് പഠിക്കാൻ പറ്റുക. ഓക്കെ. പക്ഷെ നമ്മൾ ഓളോഫീസ് ആണെങ്കിൽ 250 വരെ 200-250 വരെ പഠിക്കാൻ പറ്റും. ഓക്കെ. സിമെന്റ് ബ്ലോക്ക് മാത്രമല്ല, പിന്നെ സിമെന്റ് ഒരു ബാഗ് സിമെന്റ് കൊണ്ട് ഒരു 100 കല്ലാണ് പഠിക്കാൻ പറ്റും. ശരി. പക്ഷെ നമുക്ക് സിമെന്റ് ബ്ലോക്ക് ആണെങ്കിൽ 200-250 വരെ പഠിക്കാൻ പറ്റും. അത്രയേറെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓ, അത് സിമെന്റ് ആ ഏരി കറക്റ്റ് ഷാർപ്പാണ്, കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതെ അതെ. പിന്നെ പ്ലാസ്റ്റിങ്ങിന് ഒരു ബാഗ് സിമെന്റ് കൊണ്ട് ഉപയോഗിക്കുന്ന ഡബിൾ, ഏകദേശം നമ്മൾ ചെങ്കൽ ഉപയോഗിക്കുന്ന ഡബിൾ എന്ത് ചെയ്യും, ഹോളോ ബ്രിക്സിന്റെ ഏരിയക്ക് പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. അതായത് 100 ഹോളോ ബ്രിക്സ് ചെയ്യുന്നിടത്ത് 200 എണ്ണം ഇത് ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും. മാത്രമല്ല, പിന്നെ അത് പുറമെയുള്ളത് പിന്നെ വേണമെങ്കിൽ പ്ലാസ്റ്റിങ് ഒഴിവാക്കും ചെയ്യാം. അവിടെ അങ്ങനെയും ചെയ്യാം, അവൻ ചെയ്യാം. നല്ല ക്ലിയർ പിന്നെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല റഫ് ഏരിയ ആക്കി മാറും ചെയ്യും, നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീടൊക്കെ ചെയ്ത് അതേപോലെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് അതുകൂടെ കാണാം. അതുകൂടെ ഇതിപ്പോൾ ക്യൂറിങ് ഇതാ ഇവിടെ
വെള്ളത്തിലിട്ടിരിക്കുന്നതുണ്ട്. ഇത് നമ്മുടെ ഹോളോ ബ്രിക്സ് അല്ല, നമ്മുടെ സോളിഡ് ബ്ലോക്ക് ആണല്ലേ. സോളിഡ് ബ്ലോക്ക് ബ്ലോക്ക് നമ്മുടെ അടുത്ത് 36 മോഡൽ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ, സിമെന്റ് ബ്ലോക്ക് 4 ഇഞ്ച്, 3 ഇഞ്ച്, 6 ഇഞ്ച്, 8 ഇഞ്ച്, അത് ലെങ്ത് വ്യത്യാസം ഉണ്ടാവും, വിഡ്ത് വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ ഡിസൈൻ ഫാദറിന്റെ ഡിസൈൻ 36 മോഡൽ, 36 മോഡൽ ബ്ലോക്ക് ഒന്നും കേരളത്തിൽ എവിടെയും എങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പൊ വീടുകൾക്ക് അനുയോജ്യമായത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം സാധാരണ നമ്മൾ ചെങ്കലോട് പഠിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ചെങ്കൽ ഉപയോഗിക്കും, അതുകൊണ്ട് ഏരിയ നഷ്ടപ്പെട്ടു. വേസ്റ്റേജ് കൂടുതലാണ്, വേസ്റ്റേജ് കൂടുതലാണ്. കാരണം 6 ഇഞ്ച് ഉപയോഗിക്കൊണ്ട് 8 ഇഞ്ച്, 6 ഇഞ്ച് ഉപയോഗിക്കുന്ന 6 ഇഞ്ച് ഉപയോഗിക്കൊണ്ട് എന്ത് ചെയ്യും, 8 ഇഞ്ച് കൊണ്ട് വെക്കും. അത്ര ഏരിയ പോലെ ആ ഏരിയ പോലോ. ശരിക്കും ബാത്റൂമിന്റെ ഭാഗത്തൊക്കെ 6 ഇഞ്ചും 4 ഇഞ്ചും ഉപയോഗിച്ചാൽ മതി. പാർട്ടീഷൻ 6 ഇഞ്ച് ഉപയോഗിച്ചാൽ മതി, ചില പാർട്ടീഷൻ 4 ഇഞ്ച് ഉപയോഗിച്ചാൽ മതി. ഒറ്റ നല്ല വീടിന് 6 ഇഞ്ച് വെച്ച് കെട്ടാൻ പറ്റുക, വറക്കാൻ പറ്റും. ഒറ്റ 6 ഇഞ്ച് അത്ര കൊണ്ടുപോകുന്നുണ്ട്. അതെ, കൊടുക്കാം ചെയ്യുന്നുണ്ട്. അതായത് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്ക് അതുപോലെ ഉണ്ട്. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നമുക്കുണ്ട്. ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി 6 ഇഞ്ച് മുമ്പ് എങ്ങനെയൊക്കെ കഴിഞ്ഞാലും 30 കിലോ ഇപ്പൊ 10 ആണ് കയറുന്നത്. പ്രശ്നം ഒരു 6 ഇഞ്ച് ബ്ലോക്കിന്റെ ഇപ്പോൾ 30 ടൺ കയറി കഴിഞ്ഞ ശേഷം ബ്ലോക്ക് വിട്ടുന്നത്. ഓക്കെ, 30 ടൺ കയറി കഴിഞ്ഞ ശേഷം മാത്രമേ ബ്ലോക്ക് പൊട്ടുന്നുള്ളൂ. ഓക്കെ, അതിനകത്തൊരു സംശയമോടെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പം ഇങ്ങനെ അതിനെ ക്ലിയർ ചെയ്യാം. അതായത് രണ്ട് നില വീടാണെന്നൊരു 8 ഇഞ്ച് വെച്ച് നമുക്ക് നമ്മളെ പുറം ഭിത്തി കെട്ടാം. ഓക്കെ, അകത്ത് 6 ഇഞ്ച് യൂസ് ചെയ്യാം, മുകളിലും 6 ഇഞ്ച് യൂസ് ചെയ്യാം. ഇനി അതിൽ ഒറ്റ നിലയാണ് നമുക്ക് 6 ഇഞ്ച് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ഇതിന്റെ റേറ്റ് കൂടെ എനിക്ക് ഏകദേശം പറഞ്ഞുതരാം, 6 ഇഞ്ചിന്റെ 8 ഇഞ്ചിന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലോക്കുകളുള്ളത് ഇപ്പം 4 ഇഞ്ച് ബ്ലോക്ക് ഉണ്ട്, 5 ഇഞ്ച് ബ്ലോക്ക് ഉണ്ട്, 6 ഇഞ്ച് ബ്ലോക്ക് ഉണ്ട്, 8 ഇഞ്ച് ബ്ലോക്ക് ഉണ്ട്. ഇതൊക്കെ വീണ്ടും ഉപയോഗിക്കും. 4 ഇഞ്ചൊക്കെ ജസ്റ്റ് പാർട്ടീഷൻ ഉപയോഗിക്കും, സെൻസറിനൊക്കെ ഉപയോഗിക്കും. അതെ, അത് 28 മുതൽ 26 മുതൽ റേറ്റ് വരുന്നുണ്ട്. 5 ഇഞ്ച് ബ്ലോക്ക് ആണെങ്കിൽ ഏകദേശം 35 രൂപ, 37 രൂപ ഏകദേശം റേറ്റ് വരും. അപ്പോൾ 6 ഇഞ്ച് ആണെങ്കിൽ 38 രൂപ വരും. അപ്പോൾ ഇത് അതിന് പുറമേ പിന്നെ 8 ഇഞ്ച് ബ്ലോക്ക് ഈ 13 8 8 അതാ ശരിക്കും വീടിന് ഉപയോഗിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യും. അത് ഓൾസ് ഉള്ള സംഗതി, അതൊക്കെ ചേർത്ത് 44 രൂപക്ക് നമുക്ക് വീട് എടുക്കാൻ പറ്റും, എത്തിക്കാൻ സാധിക്കും. ഒരു കസ്റ്റമർക്ക് കിട്ടും, കസ്റ്റമർ കിട്ടും. പക്ഷേ ലോഡിങ്ങനും ട്രാൻസ്പോർട്ടിങ്ങും വരണ്ട. പക്ഷേ എന്നാലും ഏത് 2 രൂപ 3 രൂപ അഡീഷൻ കൊടുത്ത് കഴിഞ്ഞാൽ വീടിലെത്തും ചെയ്യും. യെസ്, ഒരു 45 രൂപ 46 രൂപക്ക് വീടിലെത്തും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം, അത് വീട് ഉപയോഗിക്കുക ഏറ്റവും കൂടുതൽ 8 ഇഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യും. മാത്രമല്ല നമുക്ക് വീടിൻ്റെ ചൂടും തണുപ്പും കണ്ട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഹോൾസ് ഉള്ള കാരണമാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഹോൾസുകാർ പുറത്തേക്കുള്ള ചൂടുണ്ടെങ്കിൽ തന്നെ ആ ലെയറ് ചൂടായി, ഉള്ളിലെ ലെയറ് ചൂടായി, പിന്നെ രണ്ടു ലെയറും കൂടെ ആ ലെയറ് ചൂടായി, പിന്നെ ലെയറ് ചൂടായി, പിന്നെ ലെയറ് ചൂടായി, എന്നിട്ടാണ് ആ ചൂട് ഉള്ളിൽ കിട്ടുന്നത്. തണുപ്പാണെങ്കിൽ തന്നെ തണുപ്പാണെങ്കിൽ പുറത്തുള്ള ലെയറ് പിന്നെയാണ് പുറത്ത് വിടുന്നത്. അതെ, അതെ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പുറത്തേക്കുള്ള ചൂടും തണുപ്പും കൺട്രോൾ ചെയ്യാനും ഈ സിമെൻറ്റ് ഹോളോ ബ്ലോക്ക് കൊണ്ട് സാധിക്കും. സാധിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടാക്കി ആ ലെവലിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഏകദേശം അറിയാൻ സാധിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ നമുക്കിത് ചെയ്തിട്ടുള്ള ഇതിൻ്റെ തന്നെ 20 കമ്പനീസ്, 7 ഫാക്ടറീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഫാക്ടറി മാനുഫാക്ചറിങ്, അതെ മാനുഫാക്ചറിങ്, അവിടെ നമുക്ക് പോകാം. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ ഇത് ചെയ്ത വീടിലൊന്ന് പോയാലോ. ഓ, അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഹോളോ ബ്ലോക്ക് ഉണ്ടാക്കി വീടുകൾ. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം അല്ലേ. യെസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫസലിക്കയുടെ വീട്ടിലാണ്. നിങ്ങളുടെ വീട് തന്നെയല്ലേ? എത്ര വർഷമായി ഇത്? ഇതൊരു 3 വർഷം തൽക്കാലം കഴിഞ്ഞു ഏകദേശം. മുമ്പാണ്, കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ആ കഴിഞ്ഞിട്ടുള്ളൂ. കോവിഡ് മുമ്പാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നിലത്തവും തുടങ്ങിയാലോ. ഓക്കെ, കുഴപ്പമില്ല. ഫുള്ള് ഇങ്ങടെ തന്നെ ഉള്ളി ഇൻ്റർലോക്ക് ആണ്. റെയിൻലോക്ക് ആണ് നമ്മളതായിട്ട് ഡിസൈൻ ചെയ്തൊരു മോഡാണ് റെയിൻലോക്ക്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മളെ ഹോളോബിസ് തന്നെയാണ്. ഹോളോബിസ് സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പീസ് ജസ്റ്റ് ഒട്ടിക്കാണ് ചെയ്തത്. ഇത്രയുണ്ടോ? ഇത്ര 8 ഇഞ്ച് നീളം, 8 ഇഞ്ച് ഹൈറ്റ്, 14 ഇഞ്ച് നീളം. 16 ഇഞ്ച് നീളം. ഈ ഒരു നീളത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ ക്ലാഡ് ചെയ്തിരിക്കുകയാണ്. ക്ലാഡിംഗ് ആയിട്ട്. ശരി, അതിനി ഒരു സംഗതി അത്. ഓക്കെ, ഇനി നോക്കട്ടെ. അതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഭീമും അങ്ങനെ തന്നെയാണ്. ഇനി ഈ ഒരു ഏരിയ ഇത് ഇങ്ങനെ ബോധപൂർവ്വം സൂക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഫുള്ള് ഹോളോബോർഡൊക്കെ ആക്കി ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭാഗം തേക്കാതെ നമ്മൾ ജസ്റ്റ് പെയിന്റ് അടിച്ചുകൊണ്ടാണ് ഈ ഭാഗം ചെയ്തത്. ഓക്കെ, ഇത് ഫുള്ള് ബ്ലാക്ക് പെയിന്റ് അടിച്ചിരിക്കണോ? പെയിന്റ് അടിച്ചാണ്. ഓക്കെ, ഇതില് പുറം ഭിത്തി കെട്ടിയിരിക്കുന്നത് എത്ര ഇത് വെച്ചിട്ടാണ്? ഇത് 8 ഇഞ്ച് ഹോളോ, 16 ഇഞ്ച് നീളം, 8 ഇഞ്ച് ഹൈറ്റ്, 8 ഇഞ്ച് വിഡ്ത്. ഓ ശരി, 4 ഹോൾസ് വരും. 4 ഹോൾസ്? യെസ് യെസ് യെസ്, മനസ്സിലായി. ഓക്കെ, അതാണ് നമ്മൾ വെളിയിൽ ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ ഉള്ളിൽ ചെയ്തത് ജസ്റ്റ് പാർട്ടീഷൻ ചെയ്തത് ചില ബാത്റൂമിന്റെ ഭാഗത്ത് 6 ഇഞ്ച് ആണ് ചെയ്തത്. ഓക്കെ, അല്ലാത്ത ഏരിയ ബാക്കിയൊക്കെ 8 ഇഞ്ച് ഉപയോഗിച്ചത്. 8 ഇഞ്ച് ആട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നമ്മുടെ തന്നെ ബ്രിക്ക് നമ്മൾ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഒരു വീടാണ്. വീടാണ്ടാക്കിയത്. ഇതിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തറ ഇതിൽ കെട്ടാൻ പറ്റുമോ? തറ കെട്ടുന്നുണ്ട്. തറ കെട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കെട്ടിയത് കരിങ്കല്ലാണ്. കരിങ്കല്ല നമ്മളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പാർട്ണർ പിന്നെ ജാബിർ ചെയ്ത വീട് ഫുള്ള് തറ നമ്മുടെ സോഡ് ബോക്കാണ് കെട്ടിയത്.
സോളിഡ് ബ്ലോക്ക് തറ കെട്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ വേറെ എന്തൊക്കെയാണ് പ്രത്യേകത? ഇത് ഫുള്ള് പിന്നെ എല്ലാ അടിഭാഗവും മുകൾ ഭാഗവും ഫുള്ള് പിന്നെ ഹോളോ ബ്ലോക്ക് ചെയ്തത്. ഓക്കെ. പിന്നെ ഇന്നർ സൈഡ് ഓറഞ്ച് ബ്ലോക്ക് ചെയ്തത്. ആ പിന്നെ അതുപോലെ തന്നെ അപ്സ്റ്റെയർ ഫുള്ള് നമ്മുടെ ബ്ലോക്ക് തന്നെയാണ്. യെസ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂട് കുറവാണ്. ഹോളോ ബ്ലോക്ക് ആയതുകൊണ്ട് ചൂട് കുറവാണ്. യെസ്, യെസ്, യെസ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ സ്ട്രെങ്ത് അത്രയും കൂടുതലാണ്. പിന്നെ ചെതലിന്റെ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഒരു ചെതൽ പിടിക്കാൻ പിന്നെ ഫുള്ള് ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇന്ത്യ വർക്ക് ഒക്കെ ധൈര്യമായിട്ട് ചെയ്താണ്. കാരണം നമുക്ക് ചെതലിന്റെ പ്രശ്നം ഉണ്ടാവില്ല, ഇഷ്യൂസ് ഉണ്ടാവില്ല. വാതിലൊക്കെ വളരെ ഭംഗിയത്തിന് യാതൊരു കുഴപ്പമില്ല നിൽക്കുന്നുണ്ട്. മറ്റേത് കടിയിൽ എങ്ങനെ ആയി കഴിഞ്ഞാലും ചെതൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല. ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇപ്പൊ നിൽക്കുന്നത് സമയം ഏകദേശം രാത്രി ആയിരിക്കുകയാണ്. ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഫൈസൽ ഭായ്, നമസ്കാരം. അതായത് ഇദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്. നിങ്ങളുടെ സ്വന്തം വീടല്ലേ ഇത്? അതെ അതെ. ഇത് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും? അതെ തന്നെയാണ്. നിങ്ങളുടെ ഏത് കല്ല് ഉപയോഗിച്ചിട്ടാണ്? അത് നമ്മുടെ പറമ്പാടൻ്റെ അരിഞ്ചോറിൻ്റെ കട്ട ഉപയോഗിച്ചത്. അതായത് ഹോളോബ്രിക്സ്? അതെ, ഹോളോബ്രിക്സ്. യെസ്. അത് പറയണോ? കാര്യം വെച്ചാൽ കട്ടകൾ പലത് കിട്ടും. പറമ്പാടൻ്റെ കട്ട വരുമ്പോൾ ഹോളുള്ള ബ്രിക്സും ഉണ്ട്, അല്ലാത്തത് ബ്രിക്സും ഉണ്ട്. ഇപ്പോൾ ഹോളില്ലാത്ത ബ്രിക്സ് ആയിട്ടാണ്. അത് 5 ഇഞ്ചിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 5 ഇഞ്ചിട്ടാണ് ഇത് ചെയ്തത്? 5 ഇഞ്ച് ചെരിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്? അപ്സ്റ്റെയർ ഫുള്ള്. അതെ. ഓ, അത് ശരി. എത്ര വർഷമായി ഇപ്പോൾ വർക്ക് പൂർണ്ണമായിട്ട്? ഈ രൂപത്തിലായിട്ട് ഏകദേശം 5 വർഷം കഴിഞ്ഞു. കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇതെടുക്കാൻ കാര്യം? ആ കഥ എന്ന് പറഞ്ഞാൽ കഥ ഞാൻ അറിഞ്ഞായിരുന്നു. കാരണം പറഞ്ഞാൽ എൻ്റെ ഉമ്മൻ്റെ വീട് ആലിഞ്ചോടാണ്. അപ്പോൾ അമ്മാവൻ്റെ വീടിൻ്റെ പണി എനിക്കായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ കല്ലിൻ്റെ ഉണ്ട്, കട്ടയുണ്ട്. ചെങ്കല്ലാണേ? ചെങ്കല്ല. അതെ. അപ്പോ പാരപ്പെട്ട് കെട്ടിയിരുന്ന ഇതേമേര് പറമ്പാടിന്റെ കട്ടായിരുന്നു. നമ്മളിവിടെ കട്ടാന്ന് അറിയില്ല, പണിയെടുക്കുന്ന സൈറ്റ് പണിയെടുക്കുക പോലും അങ്ങനെയുള്ളവർക്ക്. അപ്പൊ ഞാന് കല്ല് മേലെന്ന് ബാലൻസ് ഉള്ള കല്ല് താഴേക്കിട്ട് അതിന്റെ മേലെ ബാക്കിയുള്ള കട്ട കട്ടയും താഴേക്കിട്ട് കട്ട ഇട്ട ടൈമില് കട്ട പൊട്ടിയില്ല, പക്ഷെ കല്ല് പൊട്ടി. പിന്നെ ഞാനതൊരു ഡൗട്ട് കുടുങ്ങിയപ്പോ പിന്നെ വരുന്നത് പിന്നെയും കട്ടാണ് വരുന്നത്. ഈ കട്ടന്നെ അതിന്റെ മേലക്ക് പിന്നെ ആ കട്ടന്റെ മേലക്ക് തന്നെ വീണുപോയി. അറിയാതെ ഇപ്പോഴും കട്ടൊക്കെ ഒന്നും സംഭവിച്ചില്ല. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ കട്ട എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഹോളില്ലാത്ത ബ്രിക്സ് ആണ്. കല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് ചെങ്കല്ലാണ്. ഈ സാധനം ചെങ്കലിന്റെ മേളിലോട്ട് വീണു, ചെങ്കല് പൊട്ടിപ്പോയി, ഈ സാധനം പൊട്ടാതിരുന്നു. അതല്ലേ സംഭവം? ഒന്നുകൂടെ വ്യക്തമാക്കി തന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വീട്, അതായത് നിങ്ങളുടെ സ്വന്തം വീട്. അങ്ങനെ ഞങ്ങളവിടെ ഓലപ്പടിന്റെ അവിടെ താമസം ചെറുമംഗലത്താണ്. അപ്പോൾ ഒരു വീട് എടുക്കണം, നമ്മളൊരു ഐഡിയക്ക് എടുക്കണം എന്നുള്ള നിലക്കാണ്. പിന്നെ പാപ്പാനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അപ്പോൾ എൻ്റെ താല്പര്യം എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ മുപ്പത് പറഞ്ഞു ഈ കാലങ്ങളായിട്ട് ഈ പണിയിൽ ഫീൽഡിലുള്ള ആളല്ലേ, അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ചുരുത്തോന്ന് പറഞ്ഞു. പിന്നെ ഒരു കുറച്ച് അപ്പുറത്താണ് റെയിൽ എടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ റെയിലാണ് എടുത്ത്. അപ്പോൾ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വരും. ഞാൻ പറഞ്ഞു അത് നമ്മൾ ബെൽറ്റ് പാതകത്തിനാണ് ഇടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. വൈബ്രേഷൻ ഇപ്പോൾ കല്ലിനാണെങ്കിലും കട്ടക്കാണെങ്കിലും വൈബ്രേഷൻ ഒരേ മാതിരി തന്നെയാണ്. അവനോട് പറഞ്ഞ് വീതി കുറച്ച് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാവോ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ട് നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ മാത്രമേ ഇപ്പോൾ ഏകദേശം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞാൽ കട്ട തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഹോളോബ്രിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചതാണ്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അപ്പം എനിക്ക് സപ്പോർട്ട് ഒന്ന്. അപ്പോൾ ഓക്കെ, ഞാനും അത് ഓക്കെ അടിച്ചു. അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇത് ഫുള്ളായിട്ട് 5 ഇഞ്ചല്ല, അതിൽ 4 ഇഞ്ചും ഉണ്ട്. 4 ഉണ്ട്, അത് കുറഞ്ഞു. അതെ. അത് നമ്മൾ ഇതിനെ പുറത്തും സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാം. അതേമാതിരി ബാത്റൂമിൻ്റെ അടക്കെട്ടുകൾ, പിന്നെ പുറത്ത് വിൻഡോ വെച്ചിരിക്കുന്നത്, സോഫ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ജിഞ്ചിലായിരുന്നു. അതെ, അവർ പറഞ്ഞത് 6 ആണ്. കട്ട ഈ പറമ്പടൻ്റെ അന്ന് അൻഷിഫ് എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ മാനേജറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞത് 6 ഇഞ്ച് ചെയ്തുകൂടെ വെച്ചു. ഞാൻ പറഞ്ഞു 6 ഇഞ്ച് ആകുമ്പോൾ എനിക്ക് ലോ ബഡ്ജറ്റാണ് എൻ്റെ ആവശ്യം. ഇത് എനിക്കിപ്പോൾ ടോട്ടല് ഇന്നിപ്പോൾ ഞാൻ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റെപ്പിനുള്ള കുറച്ച് കുറച്ചല്ലേ. അപ്പോൾ അതടക്കപ്പോൾ എനിക്ക് ഏകദേശം 1,48,000. എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്? 1,603. അടിപൊളി. ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് ഗ്രാനൈറ്റ്. ഞാൻ വർക്ക് ഉണ്ടായതുകൊണ്ട് വർക്ക് കഴിഞ്ഞിട്ടും ഒഴിവ് ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ പണിയെടുക്കും. കട്ട് ചെയ്തുകൊണ്ടിരുന്നു, നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈലിൻ്റെ വർക്കൊക്കെ അതേമാതിരി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ അതൊക്കെ അടക്കം മൊത്തത്തിലുള്ള വർക്കാണ്. ഫർണിച്ചർ വിടൂല, ജനവാതിലും വാതിലും ഇതൊക്കെ പെടും. ഓക്കെ ഓക്കെ. ബാക്കി വൈറ്റ് സിമെൻറ്റ് അടിച്ചത് വരെ, വൈറ്റ് സിമെൻറ്റും പ്രൈമറും വരെ, ബാക്കിയുള്ള ഈ ഗ്രാനൈറ്റ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതിൽപ്പെടുന്നതാണ്. 1,48,000 ആണ് ടോട്ടൽ ഇന്ന് മിന്നി കഴിഞ്ഞ ആഴ്ചത്തെ ബില്ലടക്കമുള്ളത്. അതായത് ഒരു വീട് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും സാധാരണക്കാരൻ ആദ്യം ചിന്തിക്കുക, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ
ചെങ്കല്ല് കൊണ്ട് വീട് കെട്ടാത്ത വളരെ ചുരുക്കം പേരിൽ എണ്ണം പറഞ്ഞ ആൾക്കാരിൽ ഒരാൾ നിങ്ങളായിരിക്കും. ഇപ്പം ഞാൻ ഇത് കെട്ടിയതിന് ശേഷം ഇത് ഞാൻ ഓട്ടോ ഫീൽഡും കൂടി ഉള്ള ആളാണ്. ഓ ശരി. പണി കഴിഞ്ഞ ടൈമിൽ പിന്നെ അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ സ്നേഹിതനും ഇതേമാരി തന്നെ ഈ ആലിഞ്ചോട് പോയിട്ട് തന്നെ കട്ടെടുത്തിട്ട് അപ്സേറിൻ്റെ മേലെ അവർ ആദ്യം വീട് ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു 5 ഇഞ്ച് മതി 6 ഇഞ്ചു. ഞാൻ പറഞ്ഞു ഞാൻ 5 ഇഞ്ചില്ല 2 നില എനിക്ക് നിങ്ങളുടെ സൗകര്യത്തിന് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തോളിന്ന് പറഞ്ഞു. പറഞ്ഞു വെറുതെ എന്തിനാ ഒരുപാട് പൈസ ചിലവാക്കുന്നത്, 5 ഇഞ്ചില് 6 ഇഞ്ച് ആകുമ്പോൾ ഒന്നുകൂടി സേഫ്റ്റി ആകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് 5 ഇഞ്ച് മതി, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. 5 വർഷമായിട്ട് ഒരു വിള്ളലോ പൊട്ടലോ ഒരു ഇഷ്യൂസും ഇല്ല, ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്, സന്തോഷം 100%. കടല്ല. അപ്പോൾ ഇതിലും വലിയൊരു സംഗതി പറയാനല്ല, ചില ആൾക്കാർ ചോദിക്കുവേ ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞാൽ എല്ലാവർക്കും ഇത് തന്നെയാണെന്ന്. നമുക്കെപ്പോഴും ഒരു സാധനം അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലാബുകൾ അവൈലബിളാണ്, അതിൽ ചെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതങ്ങനെയാണ് സയൻറ്റിഫിക്കലി, അല്ലാതെ ഇതുപോലുള്ള ചില ചരിത്രങ്ങൾ മാത്രമേ നമുക്ക് എടുത്ത് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഫൈസൽ ഭായ് വളരെ സന്തോഷം. സംശയം ഉണ്ടെങ്കിൽ വീടിൻ്റെ സംശയം ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഒരു പോർഷൻ തേക്കാത്ത സ്ഥലമുണ്ട്, എനിക്ക് സ്റ്റെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടി വെച്ചാണ്. വേണമെങ്കിൽ ഉള്ളിൽ വന്നിട്ട് കാണാം. അത് നമുക്ക് കാണാം കേട്ടോ. യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഹരിക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇൻ്റീരിയോ.